ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ ഒരു ലെക്ചറാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നോക്കുന്നതെന്ന് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻസ് ആൻഡ് കോണ്ടിനെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഈ ടോപ്പിക്ക് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ജനറൽ സ്റ്റഡീസ് വണ്ണിൽ തന്നെ നമ്മുടെ ജോഗ്രഫി പോർഷനിൽ മെയിൻസിൽ ജിയോമോർഫോളജിയിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിയിലകത്തിന് ജിയോമോർഫോളജിയിലകത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻസ് ആൻഡ് കോണ്ടിനെൻസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അതിലാണ് ഈ ഒരു ടോപ്പിക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് ബ്രീഫായിട്ട് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓഷൻസും കോണ്ടിനെൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്നുള്ള പറയുന്ന കുറച്ച് തിയറീസാണ് നമ്മളിതിലൂടെ നോക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പഠിച്ചാണ്, എർത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് പഠിച്ചതാണ്. ഇനി എന്ത് ചെയ്യാണ്, എർത്തിൻ്റെ മുകളിലുള്ള തന്നെ ഓഷൻസും കോണ്ടിനെൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം കോണ്ടിനെൻസ് 29% മാത്രമേ വേൾഡിൻ്റെ ഉള്ളൂ, ബാക്കി ശതമാനം എന്താണ് ഓഷൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് പണ്ട് മുതലേ അറിയാം. പിന്നെ നമുക്ക് ഈ പണ്ടത്തെ ഹിസ്റ്റോറിയൻസൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താണ് പണ്ട് കണ്ടുപിടിച്ചു ഈ കോണ്ടിനെൻസ് അവിടെ തന്നെ ഇരിക്കുന്നവയല്ല, അവർക്കൊരു മൂവ്മെൻ്റ് ഉണ്ട്, കോണ്ടിനെൻസ് മൂവിങ് ആണെന്നും പണ്ട് എല്ലാ കോണ്ടിനെൻസും കൂടെ ഒരുമിച്ചാണ് ഇരുന്നതെന്നും അതാണ് പിന്നീട് സെപ്പറേറ്റ് ചെയ്ത് പോയതെന്നുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ പണ്ട് മുതലേ പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ വേൾഡ് മാപ്പ് തന്നെ കാണിച്ചു തരാം. വേൾഡ് മാപ്പ് നോക്കുക, നിങ്ങൾ ഇവിടെ അറ്റ്ലാന്റിക് ഓഷൻ വരുന്ന സ്ഥലം ഇതാണ്, ഇതാണ് അറ്റ്ലാന്റിക് ഓഷൻ. ഈ അറ്റ്ലാന്റിക് ഓഷൻ്റെ രണ്ട് പോർഷൻ ഇവിടെ ഈ ഒരു പോർഷനും നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക വരുന്ന പോർഷനും ഇവിടെ ആഫ്രിക്കയിലെ ഈ ഒരു പോർഷൻ ഇവിടെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ചേർന്നിരുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, ഈ രണ്ട് പോർഷൻ നമുക്ക് ഇതേ ഒരു ഗ്യാപ്പിന് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത്രയും പോർഷൻ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് രണ്ടും ചേർന്ന് ഇങ്ങനെ ഇരുന്ന പോർഷനാണ്, ഇത് രണ്ട് സെപ്പറേറ്റ് ആയതാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ അസംഷൻസ് പാസ്റ്റിൽ ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആരെ പറയാം, ആദ്യം ഇതിന് നടത്തിയെന്ന് പറഞ്ഞാൽ എബ്രഹാം ഒർട്ടേലിയസ് എന്നാണ്. അദ്ദേഹം ഒരു ഡച്ച് മാപ്പ് മേക്കറാണ്. 1596 അദ്ദേഹം പറഞ്ഞെന്താണ് ഇങ്ങനെ കോണ്ടിനെൻറ്റൽ ജോയിൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആൻ്റോണിയോ പെലിഗ്രിനി അദ്ദേഹം ഒരു മാപ്പ് വരച്ചു. അദ്ദേഹം ഒരു മാപ്പ് വരച്ച് മൂന്ന് കോണ്ടിനെൻ്റ് ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം കാണിച്ചു. ഓക്കെ, പക്ഷേ ഇതിനൊന്നും എവിഡൻസ് ഒന്നും ഇല്ലാതെ അവർ ജസ്റ്റ് ഇങ്ങനെ പറയായിരുന്നു. ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് എവിഡൻസ് കൊടുത്ത ആളെന്ന് പറയുന്ന ആരാണ്, ആൽഫ്രഡ് വെഗ്നറാണ്. ആദ്യമായിട്ട് എവിഡൻസ് കൊടുത്ത അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്ന തിയറി അത് തന്നെയായിരിക്കും. എങ്ങനെയാണ് ഓഷൻസും കോണ്ടിനെൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറയുന്ന ആദ്യത്തെ തിയറിയാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്ന തിയറി. ഓക്കെ, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് വെഗ്നർ 1912 ഇത് പറയുന്നത്. അദ്ദേഹം ഒരു ജർമ്മൻ മീറ്റിയോറോളജിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഓഷൻസും കോണ്ടിനെൻസും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ കോണ്ടിനെൻസും ഒരുമിച്ച് ഒറ്റ പാർട്ടായിട്ടാണ് ഇരുന്നത്, അതിൻ്റെ പേരാണ് പാൻജിയ. ഓക്കെ, എല്ലാ കോണ്ടിനെൻറ്റും ഒരുമിച്ചാണ് ഇരുന്നത്, അതിൻ്റെ പേരാണ് പാൻജിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ഓഷൻസും ഒരുമിച്ച് ഒരു മെഗാ ഓഷനായിട്ടാണ് ഇരുന്നത്, അതിൻ്റെ പേരാണ് പന്തലാസ. ഓക്കെ, എല്ലാ കോണ്ടിനെൻറ്റും ആദ്യം ഒരുമിച്ചായിരുന്നു, അതിൻ്റെ പേരാണ് പാൻജിയ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ഓഷനും ഒരുമിച്ച് ഒരുമിച്ചിരുന്നു, അതിനെ മെഗാ ഓഷനായിട്ട് കൺസിഡർ ചെയ്ത് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, പന്തലാസ എന്ന് പറയുന്നു. ഈ ഒരു പാൻജിയ എല്ലാ കോണ്ടിനെൻറ്റും കൂടെ ഒരുമിച്ചിരുന്നത് ഒരു 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ പതുക്കെ അത് അകന്നു പോകാൻ തുടങ്ങി. ഈ പാൻജിയ എന്ന് പറയുന്ന ഒറ്റ ലാൻഡ് മാസ് അകന്നകന്ന് തുടങ്ങാൻ തുടങ്ങി. അത് 200 മില്യൺ ഇയേഴ്സ് അകമാണ്. നമ്മൾ ആ ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ പഠിച്ചുകൊണ്ടറിയാം ആ 200 മില്യൺ ഇയേഴ്സ് അകം എന്ന് പറയുമ്പോൾ അതൊരു ലേറ്റ് ട്രയാസിക് പീരീഡിൽ വരും. ഓക്കെ, ഞാൻ ബ്രീഫായിട്ടൊന്ന് കാണിച്ചു തരാണ്, നിങ്ങൾക്ക് ഫിഗർ ഒന്ന് ബ്രീഫായിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പാൻജിയ. ഓക്കെ, പാൻജിയ ഒരു 225 മില്യൺ ഇയേഴ്സ് അകമാണ് പറയുന്നത്. പാൻജിയ ഇൻടാക്ട് ഒറ്റ കോണ്ടിനെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു ലാൻഡ് മാസ്സായിട്ടിരുന്നു, അതിനൊരു മാറ്റവുമില്ല. പക്ഷേ എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ 200 മില്യൺ ഇയേഴ്സ് അകം ഒരു ട്രയാസിക് പീരീഡൊക്കെ അവസാനം, ട്രയാസിക് പീരീഡ് എന്ന് തീരുന്ന സമയമാണ് 200 മില്യൺ, അതായത് ജുറാസിക് പീരീഡ് തുടങ്ങുന്ന സമയത്താണ് പതുക്കെ പതുക്കെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തത്, നോർത്തിലുള്ള ഭാഗത്തിനെല്ലാം കൂടെ ഒരു പേരിട്ട് വിളിച്ചു ലൊറേഷ്യ എന്നും, പിന്നെ സൗത്തിലുള്ള ഭാഗത്തിനെല്ലാം കൂടെ ഗോണ്ട്വാന ലാൻഡ് എന്നും, ഇങ്ങനെ രണ്ട് റീജിയനായിട്ട് സെപ്പറേറ്റ് ആയി. ഓക്കെ, ട്രയാസിക് പീരീഡ് ആയപ്പോൾ ഈ ഒരു ഒറ്റ ലാൻഡ് മാസ് ആയിട്ടുള്ള പാൻജിയ എന്ന് പറയുന്ന ലാൻഡ് മാസ് രണ്ടായിട്ട് സെപ്പറേറ്റ് ആയി, മുകളിൽ ലൊറേഷ്യയും താഴെ ഗോണ്ട്വാന ലാൻഡും. ഇതിനെ സെപ്പറേഷൻ നടത്തിയത് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് തെതിസ് സി എന്ന് പറഞ്ഞ സി ആണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തത്. അതും കൂടെ എടുത്തു പറയുന്നൊരു പോയിൻ്റാണ് തെതിസ് സി. ഈ തെതിസ് സിയാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ലാൻഡ് മാസിലേക്കും ആക്കുന്നത്.
എന്നതിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, പിന്നെ പിന്നെ ഈ സെപ്പറേഷൻ നടന്നുകൊണ്ടിരുന്ന ജുറാസിക് പീരീഡ് ഒക്കെ അവസാനമാവാറെ അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗത്തിലോട്ട് എത്തിയത്. പിന്നെ എന്ത് ചെയ്തു, ക്രിട്ടേഷ്യസ് പീരീഡ് 65 മില്യൺ ഇയേഴ്സ് അപ്പോൾ ഇങ്ങനെയായി. പിന്നെ നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റിൽ ഇങ്ങനെ ഒരു ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ഫോം എന്ന് പറയുന്നത്, പാൻജിയയിൽ നിന്ന് മാറിയത്. പാൻജിയ നമ്മുടെ പണ്ടത്തെ പാൻജിയയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ആഫ്രിക്ക, ഓക്കെ, ഏഷ്യയും യൂറോപ്പും കൂടെ ഒരുമിച്ച് യുറേഷ്യ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പണ്ട്, അതൊക്കെ ഇങ്ങനെയാണ് ഇരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടൊരു ഇതാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ. അപ്പോഴങ്ങനെയാണ് ഈ ഒരു സെപ്പറേഷൻ നടന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത്. പിന്നെ ബാക്കി ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ആരാണ്, തെതിസിയാണ് ഈ ഒരു പാൻജിയെ സെപ്പറേറ്റ് ചെയ്ത് ലൊറേഷ്യയും ഗോണ്ട്വാന ലാൻഡ് ആക്കിയത്. അത് തുടങ്ങി സെപ്പറേഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്, 200 മില്യൺ ഇയേഴ്സ് ഒക്കെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആൽഫ്രഡ് വെഗ്നറിൻ്റെ എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി, അല്ലെങ്കിൽ CDT എന്ന് പറയും നമുക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ എവിഡൻസ് നമുക്ക് നോക്കാം. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി അഥവാ CDTയുടെ എവിഡൻസ് നോക്കുമ്പോൾ നമുക്ക് ഓരോ പോയിൻ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എവിഡൻസ് പറയുന്നത് ജിറ്റ്സ് ഓഫ് ഫിറ്റ് ആയിട്ടിരിക്കും. ജിറ്റ്സ് ഓഫ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജിറ്റ്സ് ഓഫ് ഫിറ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു പേപ്പർ പാർട്സ് പല ഷേപ്പിലിരുന്നിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ ഈക്വൽ ഷേപ്പുള്ളതിനെ, ഒരേപോലത്തെ ഷേപ്പുള്ളതിനെ നമുക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതാണ് ജിറ്റ്സ് ഓഫ് പസിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കിഷ്ടം പോലെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പുണ്ട്, ഇങ്ങനൊരു ഷേപ്പുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഷേപ്പിനെ ഈ ഷേപ്പുമായിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കും. ഓക്കെ, അതുപോലെ ഈ ഒരു ഹോൾ എർത്തിനെ നമുക്ക്, അല്ലെങ്കിൽ ഹോൾ വേൾഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ജിറ്റ്സ് ഓപ്പോസിറ്റുകളിൽ കോണ്ടിനെൻ്റുകളെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷനുമായിട്ട് ചേർന്നിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തന്നെയാണ് നേരത്തെ ഫിഗറിൽ, ഏതാണ് ഈ ഒരു ഫിഗറിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നു. ഓക്കെ, ഈ ഒരു പോർഷൻ ഇതുമായിട്ട് ഇങ്ങനെ ചേർന്ന് വരും. നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ഇവിടെ ജോയിൻ ആവും, യുറേഷ്യ നോർത്ത് അമേരിക്കയായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആവും, അന്റാർട്ടിക്ക ഇങ്ങനെ ജോയിൻ്റ് ആവും, ഇങ്ങനെ എല്ലാം ജോയിൻ ചെയ്ത് ഇങ്ങനെ ഇരുന്ന്, ഇതാണ് പിന്നീട് സെപ്പറേറ്റ് ചെയ്ത് പോയത്. ഒരു ജിറ്റ്സോ പസിലിൻ്റെ രൂപത്തിലാണ് അതിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക, ജിറ്റ്സോ പസിൽ ഫസ്റ്റ് എവിഡൻസ്. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റോക്സ് ഓഫ് സെയിം ഏജ് അക്രോസ് ദ ഓഷൻസ്, അതായത് ഓഷൻ്റെ അകത്തുള്ള റോക്സിന് ഒരേ പ്രായമാണെന്ന് പറയുന്നത്. റേഡിയോമെട്രിക് ഡേറ്റിംഗ് അല്ലെങ്കിൽ കാർബൺ ഡേറ്റിങ്ങിൻ്റെ സഹായത്തോടെ അവർ കണ്ടുപിടിച്ചതാണ്. ബ്രസീൽ അഥവാ ബ്രസീലും പിന്നെ വെസ്റ്റ് ആഫ്രിക്ക, ബ്രസീലും വെസ്റ്റ് ആഫ്രിക്കയുടെ, ബ്രസീൽ എവിടെയാണ്, സൗത്ത് അമേരിക്ക, ബ്രസീലും പിന്നെ വെസ്റ്റ് ആഫ്രിക്ക ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് നമ്മുടെ വെസ്റ്റ് ആഫ്രിക്ക വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ രണ്ടടുത്തുള്ള കള്ളികളുടെ പ്രായം ഒന്നാണെന്നാണ് പറയുന്നത്. ഇതാ ബ്രസീൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, വെസ്റ്റ് ഏഷ്യ ഇതാ ഇവിടെ വരും. അപ്പോൾ ഇവിടെ രണ്ടത്തെയും കല്ലുകളുടെ ഒരെണ്ണമെന്ന് പറയുമ്പോൾ ഇത് രണ്ട് പണ്ട് ഒരുമിച്ചാണ് ഇരുന്നത് എന്നുള്ള എവിഡൻസാണ് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഇവിടുത്തെ രണ്ട് കല്ലുകളും ഒരുമിച്ചാണ് ഇരുന്നത്, അത് ഏകദേശം 2000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരേ പ്രായമാണ് ഇവിടുത്തെ രണ്ട് റോക്കിനുള്ള. അപ്പോഴെന്തായിരിക്കും, അവർ ഓബിയസ്ലി ഒരേ സ്ഥലത്തു നിന്നായിരിക്കും വന്നത് എന്നൊരു എവിഡൻസ്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക ആഫ്രിക്ക, നേരത്തെ പറഞ്ഞ പോലെ ബ്രസീൽ സൗത്ത് അമേരിക്കയാണ്, വെസ്റ്റ് ആഫ്രിക്ക ആഫ്രിക്കൻ കോണ്ടിനെൻ്റാണ്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലെ ആഫ്രിക്കയിലെ എന്താണ് ഇഷ്ടം പോലെ ജുറാസിക് ഏജിലുള്ള റോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് അവരുടെ റോക്കിൻ്റെ ഏജ് എന്ന് പറയുന്നത് ജുറാസിക് ഏജ് ഉള്ള റോക്സാണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പം അവരുടെ മെയിൻലി അത് ഓഷൻ ഫ്ലോറിലെ കാര്യമാണ് പറഞ്ഞത്. അതായത് കടലിൻ്റെ താഴെയുള്ള റോക്കുകളുടെ ഏജ് നോക്കിയപ്പോൾ എത്രയാണ് ജുറാസിക് പീരീഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 200 മില്യൺ തൊട്ട് ഏകദേശം ഒരു 150 മില്യൺ വർഷങ്ങൾക്ക് വരെയുള്ള പഴക്കമുള്ള ഒരു കാലയളവാണ് ജുറാസിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏജിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലയളവിലാണ് സൗത്ത് ആഫ്രിക്കയിലെയും സൗത്ത് അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ചില റോക്കുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, എന്താണ് അതിന് മുൻപ് കടലുണ്ടായിരുന്നിട്ടില്ല, കാരണം കടലിൻ്റെ അകത്തുള്ള കല്ലിൻ്റെ നമ്മൾ ഏജാണ് നോക്കിയത്. അപ്പോൾ അതിന് അവൻ്റെ താഴെ എന്തായാലും ഒന്നും കാണത്തില്ലല്ലോ, അത് കടൽ രൂപം കൊണ്ട സമയത്തെ ഫോം ചെയ്ത റോക്സ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ പ്രായം നോക്കുമ്പോൾ എന്താണ് ഈ 200 മുതൽ 150 മില്യൺ വർഷം മുമ്പ് വരെ എന്ന് പറയുന്നത് ആ സമയത്താണ് കടൽ രൂപം കൊണ്ട എന്നൊരു കാര്യമാണ് നമ്മൾ അപ്പോഴും മനസ്സിലാക്കുന്നത്, പക്ഷേ അത് തെറ്റായിരുന്നു. ഓക്കെ, അത് തെറ്റാണ്, അത് നമ്മൾ സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്ന തിയറി പഠിക്കുമ്പോൾ പഠിക്കും. ഇത് മാത്രമല്ല, ഇതിനേക്കാളും നല്ല പ്രായമുള്ള റോക്സ് ആണ്, പക്ഷേ ഇതിൻ്റെ ഇത്രയും ഏജ് കുറഞ്ഞ് കിട്ടാനുള്ള ഒരു കാരണമുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷേ അപ്പോഴും അവർ അസ്യൂം ചെയ്ത എന്താണ്, വെഗ്നർ അസ്യൂം ചെയ്ത എന്താണ് എന്ന്, 200 മുതൽ 150 മില്യൺ വരെ വർഷം മുമ്പാണ് ഈ സൗത്ത് അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും കല്ലുകളെ കണ്ടപ്പെട്ടത്. അപ്പോൾ അവർ ആദ്യം അസ്യൂം ചെയ്ത് ഇല്ലാണ്ട് ഒരേ സ്ഥലത്തു നിന്ന് വന്നതാണെന്ന് അസ്യൂം ചെയ്തു. പിന്നെ കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, അതിനു മുൻപ് റോക്കുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഓഷൻ ഫോം ചെയ്ത അതിനു മുൻപ് ഓഷൻ ഫോം ചെയ്തിട്ടില്ല, 200 മുതൽ 150 മില്യൺ വർഷം സമയത്താണ് ഓഷൻ ഫോം ചെയ്തെന്നൊരു അസംഷനിലേക്ക് അദ്ദേഹത്തെ ഉണ്ടായി. അതാണ് ഈ കല്ലുകൾ വന്നപ്പോൾ അദ്ദേഹം ഒരു എവിഡൻസ് ആയിട്ട് കണ്ടത്. പിന്നെ ടിൽ ലൈറ്റ് ഡെപ്പോസിറ്റ്,
ഓക്കെ, ടില്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സെഡിമെൻ്ററി റോക്ക്, റോക്കുകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ടൈപ്സ് ഓഫ് റോക്ക്, സെഡിമെൻസ് കാരണം ഫോം ചെയ്യുന്ന റോക്കാണ് സെഡിമെൻ്ററി റോക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഗ്ലേസിയൽ അല്ലെങ്കിൽ മഞ്ഞുമലകളുടെ ഡെപ്പോസിഷൻ കാരണം സെഡിമെൻറ്റുകൾ വന്നു നടക്കുന്ന സെഡിമെൻ്ററി റോക്കിൻ്റെ ഒരു ടൈപ്പാണ് ടില്ലൈറ്റ് എന്ന് പറയുന്നത്. ടില്ലൈറ്റിൻ്റെ ഡെപ്പോസിറ്റും ഒരു എക്സാമ്പിൾ അല്ലെ എവിഡൻസ് ആയിട്ട് പറയുന്നുണ്ട് ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിക്ക്. അതായത് ടില്ലൈറ്റുകൾ ഗോണ്ട്വാന അല്ല, ഞാൻ പറഞ്ഞു ലൗറേഷ്യ ലോ ഗോണ്ട്വാന എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഈ പാൻജിയ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഈ ഗോണ്ട്വാന ലാൻഡിലുള്ള തന്നെ ഇന്ത്യയും ഇന്ത്യ പോലെ ഇന്ത്യയിൽ കാണുന്ന അതേ സെഡിമെൻറ്റുകൾ ടില്ലൈറ്റ് ഡെപ്പോസിറ്റുകൾ 6 സതേൺ ഹെമിസ്ഫിയറിലെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോഴെന്ത് ചെയ്തു, ഇന്ത്യയും ഈ 6 സ്ഥലങ്ങളും ഒരേപോലെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള തില്ലേറ്റ്, നല്ല കട്ടിയുള്ള തില്ലേറ്റ് ആഫ്രിക്കയിലും മഡഗാസ്കറിലും കണ്ടിട്ടുണ്ട്. അപ്പോഴവരെന്ത് ചെയ്യും, അസ്യൂം ചെയ്യുന്നു ആഫ്രിക്കയും മഡഗാസ്കറും പണ്ട് ഒരുമിച്ചായിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള അസംഷൻസ് ഇതിൽ മെയിൻലി നടത്തുന്നുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് ആഫ്രിക്ക ഇതാണ്, ആഫ്രിക്കൻ റീജിയൻ ഇതാണ്, മഡഗാസ്കർ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഇങ്ങനെ ഇരുന്നു എന്നൊരു അസംഷൻ ഉണ്ടായിരുന്നു അവർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എവിഡൻസും അതിൽ പറയുന്നുണ്ട് ടില്ലൈറ്റ് ഡെപ്പോസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി അടുത്ത ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസർ ഡെപ്പോസിറ്റ്. പ്ലേസർ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരു റോക്ക് വെതറിങ് നടന്നിട്ട് അല്ലെങ്കിൽ ആ റോക്ക് പൊടിഞ്ഞ് ആ റോക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ റോക്കിൻ്റെ സോഴ്സ് മെറ്റീരിയൽ അല്ലെങ്കിൽ അത് രൂപം കൊണ്ട ആ ഒരു പാരൻ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ പാരൻ്റ് റോക്കിൽ നിന്ന് മാറി അത് പൊടിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഇഷ്ടം പോലെ മിനറൽസ് പോകും. അങ്ങനെ ഹെവി മെയിൻലി ഹെവി മിനറൽസ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലേസർ ഡെപ്പോസിറ്റുകൾ എന്ന് പറയും. ഇങ്ങനെയുള്ള പ്ലേസർ ഡെപ്പോസിറ്റ് മെയിൻലി ഗോൾഡിൻ്റെ ഇഷ്ടം പോലെ പ്ലേസർ ഡെപ്പോസിറ്റ് നമ്മുടെ ആഫ്രിക്കയിലുള്ള ഖാന എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണ്, അവിടുത്തെ സോഴ്സ് റോക്കൊന്നും അവിടെ കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ മെയിൻ കല്ല് വരുന്നത്, ആ റോക്കിൻ്റെ മെയിൻ കല്ല് വരുന്നത് ഖാനയിലല്ല, അത് വരുന്ന ബ്രസീലിലെ പ്ലാറ്റൂവിൽ നിന്നാണ് വരുന്നത് അതിൻ്റെ സോഴ്സ് റോക്കുകൾ. കാരണം ബ്രസീലിൻ്റെ പ്ലാറ്റൂവിൽ നിന്ന് വെതറിങ് അഥവാ പൊടിഞ്ഞ് ആ ഡെപ്പോസിറ്റുകൾ ഇറോഷൻ ആൻഡ് ആക്ടിവിറ്റി നടന്ന് എന്തോ ഏതെങ്കിലുമൊക്കെ വെള്ളങ്ങളിങ്ങനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ കാറ്റടിച്ച് കൊണ്ടുവന്നോ അങ്ങനെ പല രീതിയിൽ കൊണ്ടുവരാം ഇറോഷണൽ ആക്ടിവിറ്റീസ് നടക്കാം. അങ്ങനെയുള്ള ഇറോഷണൽ ആക്ടിവിറ്റീസ് നടന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിവിടെ എവിടെ എത്തി, ഖാനയിലെത്തി. അങ്ങനെ ഖാനയിൽ ഇതിൻ്റെ ഈ വെതറിങ് നടന്ന അല്ലെങ്കിൽ ഈ പൊടിഞ്ഞ ഈ മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ട്. പക്ഷേ സോഴ്സ് മെറ്റീരിയൽ അതായത് ഒറിജിനൽ ആയിട്ടുള്ള അതിൻ്റെ പാറ, ഏത് പാറയിൽ നിന്നാണ് പൊടിഞ്ഞത്, ആ പാറ കണ്ടെത്തിയത് എവിടെയാണ്, ബ്രസീലിൽ നിന്നാണ്, ബ്രസീലിൻ്റെ പ്ലാറ്റുവിൽ നിന്നാണ്. അപ്പോഴവർക്ക് എന്ത് മനസ്സിലായി, ഈ ബ്രസീലും ആഫ്രിക്കയും പണ്ടേ കണക്റ്റഡ് ആയിരുന്നു, അല്ലെ സൗത്ത് അമേരിക്കയിലുള്ള ബ്രസീലും പിന്നെ ആഫ്രിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെൻറ്റ് കണക്റ്റഡ് ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങ് അത് അതൊരു എവിഡൻസ് ആയിട്ട് ഇതിന് വേണ്ടി പറഞ്ഞു. ഏതിന് വേണ്ടിയിട്ട്, നമ്മുടെ കോണ്ടിനെൻറ്റൽ ഡ്രിഫ്റ്റ് തിയറിക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്ത് പറഞ്ഞ അവസാനത്തെ ഒരു ഇതായിട്ട് പറയാൻ പറ്റുന്ന NCERT കൊടുത്തിരിക്കുന്നതാണ് ഫോസിൽ ഡിസ്ട്രിബ്യൂഷൻ. ഫോസിൽസ് ഫോസിൽസ് മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞാൽ ലെമൂർ എന്ന് പറഞ്ഞൊരു അനിമലിൻ്റെ പറയുന്നുണ്ട്. അനിമലിൻ്റെ ഫോസിൽ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്, മഡഗാസ്കറിൽ കണ്ടെത്തിയിട്ടുണ്ട്, ആഫ്രിക്കയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെമൂറോസിയ എന്ന് പറഞ്ഞിട്ട് ഒരു അവരെന്ത് ചെയ്യുന്ന ഒരു കോണ്ടിനെൻ്റ് അവർ ഫോം ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട് ഇന്ത്യ മഡഗാസ്കറിനെ ആഫ്രിക്കയും കൂടെ ചേർത്ത്. കാരണം മൂന്ന് സ്ഥലത്തും ലെമൂറിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഫോസിൽസ് കണ്ടെത്തിയിരുന്നതുകൊണ്ട് അങ്ങനെ അത് വച്ചിട്ട് ഇവരൊരു ശ്രമം നടത്തി. എന്താണ്, ഇവരെ ഒരുമിച്ചായിരുന്നു എന്നുള്ളൊരു ശ്രമം, പറയാനുള്ള ശ്രമം. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്ത സിമിലർ ആയിട്ടുള്ള അനിമൽസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സും അനിമൽസിൻ്റെ ഫോസിൽസ് പല സ്ഥലങ്ങളിൽ കണ്ടെത്തിയപ്പോൾ എന്ത് ചെയ്തു, അത് അവർ ഒരുമിച്ചാണെന്ന് പറഞ്ഞു. അതിന് വേറൊരു എക്സാമ്പിളാണ് ഒരു മൃഗം, ഒരു റെപ്റ്റൈലാണ് മെസുസറോസ് എന്ന് പറഞ്ഞ റെപ്റ്റൈല്. ബ്രാക്കിഷ് വാട്ടറിൽ കാണപ്പെടുന്ന മെസുസറോസ് എന്ന് പറഞ്ഞ റെപ്റ്റൈല് സൗത്ത് ആഫ്രിക്കയിൽ, ബ്രസീൽ മെയിൻ എക്സാമ്പിൾ ഇത് തന്നെയാണ്. സൗത്ത് ആഫ്രിക്ക ബ്രസീൽ അവർ കണക്റ്റഡ് ആയിരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് മെയിൻലി അവർ ഉപയോഗിക്കുന്നത്. ബ്രസീൽ വരുന്ന സൗത്ത് അമേരിക്കയിലാണ്, അതായത് അത് തന്നെയാണ് പിന്നെ പറയുന്നത്. ജിത്സോ പസിൻ്റെ എക്സാമ്പിൾ എടുത്താലും നമുക്കത് തന്നെ കാണാം. ജിത്സോ പസിൽ നമ്മൾ പറയുമ്പം ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഒരുമിച്ചായിരുന്നു, അവരുടെ രണ്ടത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പും പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു, ഇവ രണ്ടും ഒരുമിച്ചിരിക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിൽ തന്നെ അറ്റ്ലാന്റിക് മാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അറ്റ്ലാന്റിക് മാർജിനിലാണ് വരുന്ന ആഫ്രിക്ക സൗത്ത് അമേരിക്കയുടെ കാര്യം. അത് ബുള്ളാർഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി 1964 കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഒരു ബേസിസിൽ എന്ത് ചെയ്തു, ഇതൊരു സത്യമാണ്, ഇങ്ങനെ ഒരു അറ്റ്ലാന്റിക് മാർജിൻ ജോയിൻ ചെയ്യുമ്പോൾ ജിറ്റ്സോ ഫിറ്റ് പോലെ കയറി വന്നിരിക്കുന്നുണ്ട്, ഇത് രണ്ടും പണ്ട് ഒരുമിച്ചായിരുന്നു എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന എവിഡൻസസ് എന്നാണ്. പിന്നെ ഇഷ്ടംപോലെ വേറെ ബൊട്ടാണിക്കൽ എവിഡൻസുകളൊക്കെ വരുന്നുണ്ട്, അതായത് ചെടികൾ, ഗ്ലോപ്റ്ററിസ് എന്ന് പറഞ്ഞൊരു ചെടി വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ചെടിയുടെ എവിഡൻസ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഗ്ലോസോപ്റ്ററിക്സ് എന്ന് പറഞ്ഞൊരു ഫോസിൽ, ഈ ഫോസിൽ ഇതായി ഇങ്ങനെ ഇങ്ങനെ നടന്നു കിട്ടും സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. അതുപോലെ ഇഷ്ടംപോലെ വേറെ മൃഗങ്ങൾ, ലൈറോസോറസ് ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ ഇന്ത്യയിൽ കണ്ടു, അന്റാർട്ടിക്ക കണ്ടു, ആഫ്രിക്കയിൽ കണ്ടു, സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും ഇത് ഈ ഫോസിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെസോസോറസ് സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും കണ്ടു. സൗത്ത് അമേരിക്ക ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4,800 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് അവരിരിക്കുന്നത്. ആ ഒരു സ്ഥലത്തിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്,
ഇവരുടെ ഒരു റീജിയൻ കണ്ടു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ള മെയിനായിട്ട് ഉള്ള വരുന്ന എവിഡൻസുകൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിക്ക് വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്. ബൊട്ടാനിക്കൽ എവിഡൻസ് എന്ന് അതിനെ പറയും, അതൊരു എക്സ്ട്രാ എവിഡൻസ് ആണ്. ഗ്ലോസോപ്റ്ററബ്സ് പോലത്തെ എന്താണ് ചെടികളും ചെടികളുടെ എവിഡൻസും കണ്ടുവരുന്നിട്ടുണ്ട്, അതിൻ്റെ ഫോസിൽസ് കണ്ടുവരുന്നിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ പോളാർ വാൻഡറിങ്, അതായത് എർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എർത്തിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും മാറി മാറി വരും. അതായത് ഇവിടെ സമയം പോകുന്നതനുസരിച്ച് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോർത്ത് പോള് മുകളിൽ വരെയും സൗത്ത് പോള് നാരെ വരെയും, അതായത് പോൾസ് ഇൻ്റർചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോൾസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന കാരണം കോണ്ടിനെൻ്റുകളുടെ മാറ്റം വരാം എന്ന് പറയുന്നുണ്ട്. അതും ഒരു എവിഡൻസ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്, പോളാർ വാൻഡറിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെയാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിക്ക് വേണ്ടി എവിഡൻസ് ആയിട്ട് ആൽഫ്രഡ് വെഗ്നർ പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്ന ഏത് ഫോഴ്സാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടിനെൻ്റുകൾ ഇങ്ങനെ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഫോഴ്സായിട്ട് അവർ പറയുന്നത്? ഒന്നാമത് ആൽഫ്രഡ് വെഗ്നർ പറയുന്നത് എന്ന് പറഞ്ഞാൽ പോൾ ഫ്ലെയിങ് ഫോഴ്സ്. പോൾ ഫ്ലെയിങ് ഫോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി റൊട്ടേഷൻ ഓഫ് ദ എർത്തിനെ അടിസ്ഥാനമാക്കിയാണ്. പോളാർ വാൻഡറിങ് ഫോഴ്സ് പോലെ തന്നെ റൊട്ടേഷൻ കാരണം നടക്കുന്ന മാറ്റങ്ങളാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ കാരണം നടക്കുന്ന മാറ്റങ്ങളാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം എർത്തിൻ്റെ ഒരു പ്രത്യേകത, എർത്ത് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിൻ്റെ ഇവിടെ എന്ത് ചെയ്യും, ബഡ്ജ് ചെയ്തിരിക്കും, കുറച്ച് തള്ളിയിരിക്കും. ജിയോ ഷേപ്പിൻ്റെ ഒരു പ്രത്യേകതയാണത്. അങ്ങനെ അതൊക്കെ അതിന് മെയിൻ കാരണം എന്താണ്, റൊട്ടേഷനാണ്. ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള ആ സ്ഥലത്ത് ബൾജ് ചെയ്തിരിക്കുന്നതിന് മെയിൻ കാരണം റൊട്ടേഷനാണ്. ഇങ്ങനെയുള്ള റൊട്ടേഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഒരു ഒരു റീസണായിട്ട് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ റീസണായിട്ട് പറയുന്നത് എന്താണ്, ടൈഡൽ ഫോഴ്സ്. ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്നത് മൂണും അതുപോലെ തന്നെ സണ്ണും കൂടെ ഓഷൻസിൽ, എർത്തിലുള്ള ഓഷൻസിൽ കൊടുക്കുന്ന ഫോഴ്സാണ് ടൈഡൽ ഫോഴ്സ്. ഈ ടൈഡൽ ഫോഴ്സ് നടക്കുമ്പോൾ എന്ത് ചെയ്യും, തിരമാലകൾക്ക് മാറ്റം വന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടിനെൻ്റിൻ്റെ മാറ്റം നടക്കുന്നുണ്ട് എന്നൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മളിത് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഭയങ്കര ഇല്ലോജിക്കലാണ്, ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടില്ല. കാരണം ഇത് ഭയങ്കര വീക്ക് ഫോഴ്സസാണ്. ഈ രണ്ട് ഫോഴ്സും, ഈ ഒരു റൊട്ടേഷൻ ഓഫ് എർത്തിൻ്റെ കാര്യം പറഞ്ഞാലും ടൈഡൽ ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാലും വളരെ വീക്ക് ഫോഴ്സുകളാണ്. ഇതിനൊരിക്കലും ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് 1000 മടങ്ങ് ഇതിനൊക്കെ ശക്തി വന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു കോണ്ടിനെൻ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സായിട്ട് അതിന് മാറാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിസ്കാർഡ് ചെയ്യപ്പെടുന്ന ഒരു തിയറിയാണ്, നമ്മളിപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന തിയറിയാണ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റിയില്ല, കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവർ പറയുന്നത് ഡ്രിഫ്റ്റ് തുടങ്ങുന്ന ലേറ്റ് ട്രയാസിക് പീരീഡിലാണ് ഈ പാൻജിയ എന്ന് പറയുന്ന ഒരു ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ലൗറേഷ്യ എന്നും ഗോഡ്വാന എന്ന് പറയുന്ന രണ്ട് ഇതായിട്ട് ഫോം മാറിയത് ലേറ്റ് ട്രയാസിക് പീരീഡ്, അതായത് ഏകദേശം 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് എന്താണ് ഇങ്ങനെ നടക്കാത്തത് എന്നൊരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഓഷൻസിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല. ആകെ പറയുന്ന പന്തലാസ എന്ന് പറയുന്ന ഒരു മെഗാ ഓഷൻ ഫോം ചെയ്തു എന്നത് മാത്രമാണ്, കൂടുതലായിട്ട് ഓഷൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഏത് ഫോഴ്സാണ് ഇതിൻ്റെ ഡ്രിഫ്റ്റിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം ടൈഡൽ ഫോഴ്സ് റൊട്ടേഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. കാരണം അത് വളരെ ചെറിയ ഫോഴ്സസാണ്, ഈ ഒരു ഫോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോണ്ടിനെൻ്റുകളെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് രണ്ട് ഇത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ പ്ലേറ്റ് ടെക്ടോണിക്സ് പോലത്തെ മോഡേൺ തിയറീസ്, ഇപ്പോൾ നമ്മൾ ഏറ്റവും അക്സെപ്റ്റ് ചെയ്ത തിയറി, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻ ആൻഡ് എന്താണ് ഓഷൻ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അക്സെപ്റ്റ് ചെയ്ത തിയറിയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയിൽ പറയുന്നുണ്ട് പാൻജിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ പന്തലാസ പ്ലാൻജിയ എന്നൊക്കെ അക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രിഫ്റ്റ് നടന്ന ഇങ്ങനൊരു മാറ്റം നടന്നതിന് എക്സ്പ്ലനേഷൻ, വ്യത്യാസമായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. ഈ എക്സ്പ്ലനേഷനൊന്നും അല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഇതിന് ലോജിക്ക് ഇല്ലാത്തൊരു എക്സ്പ്ലനേഷൻ ആണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സ്, അഥവാ നമ്മുടെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു തിയറി മാത്രം ഇന്നൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. കറക്റ്റ് ആയിട്ട് എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തസിസ്, അത് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് നോക്കും. അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് നോക്കും. അപ്പോൾ അത്രയും പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി നോക്കും. അപ്പോൾ അത്രയും നോക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻസ് ആൻഡ് കോണ്ടിനെൻസ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായവർ എന്തായാലും ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.